മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴയും കവർന്നു മിന്നി കരയറ്റോരാലസൽ ഗ്രാമഭംഗി. ശ്രീ ചങ്ങമ്പുഴ തന്റെ പ്രസിദ്ധമായ പ്രേമകാവ്യം അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആ കൃതിയുടെ അഭൂതപൂർവമായ പ്രശസ്തിയും പ്രചാരവും കണ്ട് ഒരിക്കൽ മുണ്ടശ്ശേരി മാസ്റ്റർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും ഒരനുഭവമോ? ശരിയാണ്, ആദ്യകാലത്ത് അധിക്ഷേപിച്ചിരുന്നവരെ തന്നെ പിന്നീട് പരസ്യമായി അഭിനന്ദിക്കാൻ നിർബന്ധിതരാകത്തക്ക വിധത്തിൽ മലയാളത്തിന്റെ അക്ഷരങ്ങൾ നാവിൽ നുഴയുന്ന ഏതൊരു കുഞ്ഞിന്റെ ചുണ്ടിലും ഈരടികൾ തട്ടിക്കളിക്കത്തക്ക വിധത്തിൽ അത്രയ്ക്ക് കൃതിയാകർഷകമായ ആരണ്യക കാവ്യമാണ്, നാടകീയ കാവ്യമാണ്, പ്രണയ കാവ്യമാണ് രമണൻ. തന്റെ ഓമന ചങ്ങാതിയുടെ പാവന സ്മരണയ്ക്ക് ആ ശവക്കല്ലറുടെ മുമ്പിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്ന സൗഹൃദ ഉപഹാരം. നാണയ തുക നോക്കി മാത്രം അവേണുഗോപാല പാലനെ തൽപ്രണയ വൃന്ദാവനത്തിൽ നിന്നാട്ടിയോടിച്ച ലോകമേ, നീയും കൊള്ളാം നിന്നീതിയും കൊള്ളാം നീജവിത്ത പ്രതാപമേ എന്ന് ശ്രീ ചങ്ങമ്പുഴ വേദനയോടെ അമർഷം കൊള്ളുന്നു. അതെ, ഇന്നത്തെ സാമ്പത്തിക അസമത്വത്തിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരു മുരളീ ഗായകന്റെ കലാകാരന്റെ കഥന കഥ. മലരണി കാടുകൾ തിങ്ങി തിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റോരാലസ ഗ്രാമഭംഗി. ചേതോഹരമായ ഗ്രാമപ്രദേശം, മഞ്ഞുന്തുള്ളികൾ വഹിച്ച പുല്ലിൻ കൊടികളെ പുലർകാല രാഗപ്രഭ കൊണ്ട് മന്ദമന്ദം തഴുകി തഴുകി അരുണനങ്ങ് ഉദയാചലത്തിൽ വന്ന് എത്തിയെത്തി നോക്കുന്ന സമയം. അങ്ങനെ പ്രകൃതിയിൽ തന്നെ പ്രേമത്തിന്റെ ഒരങ്കുരം രാഗത്തിന്റെ ബീജാവാപം ചെയ്തുകൊണ്ടാണ് ശ്രീ ചങ്ങമ്പുഴതന്റെ പ്രേമകഥ ആരംഭിക്കുന്നത്. അവസരത്തിൽ അവിടേക്കു നോക്കുക താഴ്വരയിൽ അരുവിക്കരയിലെ പുൽത്തടത്തിൽ ഒരു മലച്ചോട്ടിൽ രണ്ടാട്ടിടയർ ഒരുമിച്ചിരുന്ന ആ താഴ്വരയിൽ അരുവിയുടെ തീരത്ത് ഒരു പൂമരത്തിന്റെ തണലത്ത് പരന്നുകിടക്കുന്ന പുൽത്തകിളിയിൽ എല്ലാം മറന്ന് സല്ലാപത്തിൽ മുഴുകിയിരിക്കുന്ന രണ്ടാട്ടിടയന്മാർ ഒരു ഞെട്ടിൽ അങ്കൂരിച്ചാത്ത ശോഭം അഥവാ ഒറ്റ ഞെട്ടിൽ വിരിഞ്ഞ സൗരഭം മുറ്റിടും രണ്ടു പൂക്കൾ പോ. അവരിൽ ആ നീണ്ടു നിവർന്നു കിടക്കുന്ന കൃഷകാത്രൻ, പ്രശാന്ത ഗംഭീരൻ, ആ 28 വയസ്സുകാരനാണ് രമണൻ. അടുത്ത് കൊടുങ്കയൂന്നിയിരിക്കുന്ന ആ യുവസുഭകനില്ലേ, ആ 23 വയസ്സുകാരൻ, അതാണ് മദനൻ. അവരുടെ ഓമൽ സ്വകാര്യം എന്തെന്ന് അറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? അവരെന്തോ സ്വകാര്യം പറയുന്നു, അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വരുവരും വേഗം നടക്കൂ, നമ്മൾ ഒരുമിച്ചങ്ങ് എത്തിടാൻ കൂട്ടുകാരേ. അതാ മദനൻ ചോദിക്കുകയാണ്, രമണാനി എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ച് പിടിക്കയാണു, ഇരുമയാണെങ്കിലും നമ്മളൊക്കെ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ, കരളുന്നതുണ്ടൊരു ചിന്ത നിന്റെ കരളിനെ നിത്യം എനിക്കറിയാം. രമണ, കുറച്ചു നാളായി നിന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഒരൊറ്റ നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ ശക്തിയില്ലാത്തന്നു. നാളുകളായി എന്നെ വിട്ട് ഏകാന്തതിക ശരണം പ്രാപിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതോ ഒരു ചിന്ത, കരാളമായ കഠോരമായ ഒരു ചിന്ത നിന്റെ കരളിനെ അങ്ങനെ കരണ്ട് കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെന്തു തന്നെയായാലും പറയൂ തുറന്നത്, അതിനുവേണ്ടി പണയപ്പെടുത്താം എൻ ജീവനും ഞാൻ. അതെത്ര തന്നെ കൃഷസാധ്യമായിരുന്നാലും എന്റെ ജീവൻ ബലിയർപ്പിച്ചും ഹോമിച്ചും അത് സാധിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഈ മന്ദന്റെ കർത്തവ്യം. അതുകൊണ്ട് പറയൂ തുറന്നത്. മദന, ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്ക് അന്യോന്യം മറച്ചു വയ്ക്കാൻ ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ സ്നേഹിത സഹോദര? മാമ മനം നീറുന്നു കഷ്ടമെന്റെ മദന, നീവിധം ചൊല്ലരുതേ, പറയൂ പരസ്പരം നാം അറിയാതെ
ഒരു രഹസ്യം പോലും നമ്മിലുണ്ട്. ഇന്നുവരെ ഞാനത് വിശ്വസിച്ചിരുന്നു രമണ, ഇന്നുവരെ ഞാനത് നേരാണെന്ന് കരുതിയിരുന്നു. പക്ഷേ നിന്റെ മുഖം വിളിച്ചു പറയുന്നു വദനം യഥാർത്ഥത്തിൽ മാനവന്റെ ഹൃദയത്തിൻ കണ്ണാടി തന്നെയെങ്കിൽ ലവലേശം സംശയമില്ല ചിന്താ പിവശമാണിന്നു നിന്നന്തരംഗം. മദന, ആ വേദനയുടെ കഥ, ആ കണ്ണുനീരിന്റെ കഥ നീയുവെന്തിനറിയുന്നു? നീയുവെന്തിന് എന്നെപ്പോലെ വേദനിക്കാൻ ഇടവരുന്നു എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്കത് കേട്ടേ ഒക്കൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. നീ അറിഞ്ഞു കാണും, നീ ഊഹിക്കുകയെങ്കിലും ചെയ്തു കാണും ഞാനും ചന്ദ്രികയും തമ്മിൽ പ്രണയബദ്ധരാണെന്ന്. ചന്ദ്രിക ഇന്നാട്ടിലെ ഏറ്റവും വമ്പിച്ച ജന്മിയുടെ ഒരേ ഒരു മകൾ, പ്രഭുകുമാരി, അവൾ എന്നെ പ്രേമിക്കുന്നു എന്ന്. ശരദപ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം എന്തുകൊണ്ടോ അനുരക്തയായിപ്പോൾ കൂഴി മണ്ണിൽ അമരും വെറുമൊരു പുൽക്കൊടിയിൽ. ആ സുവർണഗിരിയിൽ തന്റെ തങ്കരശികൾ വീശി വിതറുന്ന അത്തിച്ചിട നക്ഷത്രം, ഒരമ്പിളിയുടെ തങ്കക്കതിരൊളിയുമായി മാത്രം പ്രശോഭിക്കേണ്ട ഒരു മനോഹര താരം, അതൊരു പുൽക്കൊടിയെ പ്രേമിക്കുന്നു എന്ന്, പുൽക്കൊടിയുമായി ജീവിത സമ്പർക്കത്തിൽ അഭിലഷിക്കുന്നു എന്ന്. ലോകചരിത്രത്തെ കൂളിളക്കം കൊള്ളിക്കുന്ന സംഭവം, ലോകത്തിൽ ഒരുപക്ഷെ ഇന്നോളം കേട്ടുകേൾവി പോലുമില്ല എന്ന് മറ്റുള്ളവർ കണ്ണടച്ച് പറയാവുന്ന നഗ്നമായ ഒരു യാഥാർത്ഥ്യം, അത് സംഭവിച്ചു പോയി. കാരണം അവനിൽ ഞാൻ ആരെ ആട്ടിടയൻ അവഗണിതാന്തൻ, അവളോ വിശാല ഭാഗ്യാതിരേഖ പവിഴപ്പൂങ്കാവിലെ രത്നവൽക്കി. ഉയരണം പുൽക്കൊടി ഒന്നുകിൽ ആവിയതങ്കകത്തിലേക്ക്, അല്ലെന്നാകിൽ സുരപഥം വിട്ട് ആ സുരമ്യതാരം വരണം ഈ താഴത്തെ പുൽക്കൊടി. ഇത് രണ്ടും സാധ്യവുമല്ല, ഇത് രണ്ടും സാധ്യവുമല്ല, ഇത് രണ്ടും സാധ്യവുമല്ല. പിന്നെ അപ്പുതു നിഴലാട്ടം കൊണ്ടെന്ത് കാര്യം? ഇത് രണ്ടും സാധ്യവുമല്ല, പിന്നെ അപ്പുതു നിഴലാട്ടം കൊണ്ടെന്ത് കാര്യം? ഇത്രയുള്ളോ നീ ചന്ദ്രിയെ പ്രേമിക്കുന്നെന്ന്? അതിന് എടമഠയാ, പാവപ്പെട്ടവന് പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും അവകാശവും അധികാരമില്ലെന്ന് നിന്നാര് പറഞ്ഞ് മനസ്സിലാക്കി? നിനക്കുള്ള കുഴപ്പം, ഓ നീ പണക്കാരനല്ല, പക്ഷേ നീ ഒന്നാന്തരം കലാകാരനാണ്, അനുഗ്രഹീത മുരളീഗായകനാണ്. നിന്നെ ചന്ദ്രിയെ പ്രേമിച്ചാൽ, എനിക്ക് ചന്ദ്രിയെ അറിയാം, അവൾ അഭ്യസ്ത വിദ്യയാണ്, സംസ്കാര സമ്പന്നയാണ്. അതുകൊണ്ട് രമണ, നിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, രമണ, ലോകത്തിൽ ഭ്രമമെന്നും പ്രേമമെന്നും രണ്ടവസ്ഥയുണ്ട്, അത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. പണവും പ്രതാപവും കട്ടിടത്തും പ്രണയം മുളച്ച് കൂടാകെ പണം പ്രതാപം അതൊന്നുമില്ലെന്ന് കരുതി, അവിടെ പ്രണയം ഉണ്ടാകാൻ പാടില്ലെന്നില്ല. സമുദായ നീതികൾ അല്ലതിന്റെ വിമല സാമ്രാജ്യത്തിന്മാനദണ്ഡം. വിസ്തൃതമായ പ്രേമ സാമ്രാജ്യം സാമുദായിക നീതികളാകുന്ന അളവുകോൽ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല. അതിലി ശരീരം ശരീരം അല്ല, ഹൃദയം ഹൃദയത്തെ കാണുന്നു. ബാഹ്യമൂട്ടികൾ കണ്ട് ഭ്രമിച്ച് പുറംപൂച്ചുകളിൽ മതിമയങ്ങി ഉണ്ടാകുന്നതല്ല പരിശുദ്ധ പ്രേമം. അതുകൊണ്ട് രമണാമിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, പ്രണയവും ഏകമല്ല. പിന്നെ ഈ ഭ്രമം ഭ്രമം എന്നൊരവസ്ഥയുണ്ട്, അതാണെങ്കിൽ തകരാറാണ്. ഇന്ന് ലോകത്ത് ബഹുഭൂരിപക്ഷവും നടക്കുന്നത് പ്രേമമല്ല ഭ്രമം. അതുണ്ടാകാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. തന്നെ നോക്കിയോ എന്നൊരു സംശയം, അല്ലെങ്കിൽ തന്നെ കണ്ടപ്പോ ചിരിച്ചില്ലേ എന്നൊരു തോന്നൽ മതി, സംഗതി സ്റ്റാർട്ടായി. ചിലപ്പോൾ കണ്ണിനോ പല്ലിനോ ഉള്ള വല്ല പ്രത്യേക തകരാറ്, കോങ്കണ്ണോ കോന്ത്രപ്പല്ലോ എന്തായാലും മതി, വെടിക്കെട്ടിന് വഴിമരുന്ന് പോലെ. ഒരു തീക്കൊള്ളിയുടെ ആവശ്യമേ ഉള്ളൂ, കൊണ്ട് പൊട്ടിയത് തന്നെ. എന്തിനാ
കനൽ കണ്ണാൾ സ്കൂളിൽ പോകാൻ ഒന്നാം ക്ലാസ്സിൽ അണിഞ്ഞു പതുക്കെ കയ്യിൽ ഞെക്കി വിടർത്തും കുടയും മെയ്യിൽ ഗ്രന്ഥം ചേർത്തു പിടിച്ചും നിമിഷം തോറും കവിളിൽ തല്ലി സമരം ചെയ്യും ജിമിക്കിയിട്ടും ആടിയുലഞ്ഞ് ഗ്രഹിക്കും നേരം കൂടും പിമ്പേ കാമുക വൃന്ദം കണ്ണിണ കൊണ്ടൊരു കടുകുവറുക്കും പെണ്ണിൻ മനമതിലി കിളിയാകും കൂടെ കൂടെ എഴുത്തുകൊടുക്കും. പിന്നെ അവിടുന്നങ്ങ് അത് തുടർന്ന് അവസാനം അവരെ പിരിക്കാൻ ഈശ്വരന് പോലും ശക്തിയില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ അവൾക്കോ അവനോ രക്ഷകർത്താക്കൾ മറ്റൊരു വിവാഹം നിശ്ചയിച്ചാൽ പരമാവധി വരെ എഴുത്ത് അല്ല കാണുകയാണെങ്കിൽ ഒറ്റ അഭിനയമാണ്. പിന്നെ പേരൻസിനെ വളരെ പ്രസീത് നോക്കി എക്സ്ക്യൂസ് മീ, അവനവന്റെ പാട്ടിന് പോകും, അവളവളുടെ പോക്കിന് പോകും. അങ്ങനെ ആ വികാര പ്രകടനമല്ല പരിശുദ്ധ പ്രേമം. മർത്യന്റെ നീതിതൻ മുള്ളുവേലിക്കകത്ത് ഒട്ടും ഒതുങ്ങാത്ത ദിവ്യരാഗം കാണിച്ചിടുന്നോരപാരതയാണ് അതിൽ കാണില്ല കമാന്ധകാരലേശം. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങിച്ചമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ നിന്നും ദുരിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. ആ സ്നേഹമാണ് അഖിലസാരമൂടിയിൽ സ്നേഹസാരമിക സത്യം ഏകം. നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും പരിശുദ്ധ സ്നേഹത്തിൻ മന്ദഹാസം. നിഷ്കളങ്കതയുടെ പ്രേമം അതാത്മാവിന്റെ വെളിച്ചമാണ്, ജീവിതത്തിന്റെ വിരുന്നശാലയാണ്. അതിന് സമുദ്രത്തെക്കാൾ അഗാധതയുണ്ട്, ഭൂമിയേക്കാൾ സഹനശക്തിയുണ്ട്, ഈ ജീവിതത്തെക്കാൾ നീളമുണ്ട്. അതുകൊണ്ട് രമണാ നിൻ ചിന്തകർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല. എനിക്കറിയാം ചന്ദ്രിക പ്രഭുകുമാരിയാണെങ്കിൽ എന്താ, അഭിപ്രായമാണ്, സംസ്കാര സമ്പന്നയാണ്. അവർ നിന്നെ പ്രേമിച്ചാൽ അത് കേവലം വികാര പ്രകടനമാവുകയില്ല, പരിശുദ്ധ പ്രേമം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു പുഷ്പ കല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ട് കൃതാർത്ഥനാകും പരിധിയിൽ ഓമന കൊറ്റനൂജൻ. മദനന്റെ ആ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ. ഏതായാലും ആ വാക്കുകൾ രമണന് കുറെ കൂടി ആത്മധൈര്യം നൽകി എന്ന് സമ്മതിച്ചേ ഒക്കും. ഇനി മറ്റൊരു രംഗം നമുക്ക് നോക്കാം. സമയം സായം സന്ധ്യ. ചന്ദ്രികയുടെ മനോഹരമായ മണിമേടയുടെ തൊട്ടടുത്ത പൂങ്കാവനത്തിൽ രമണനും ചന്ദ്രികയും അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ല സല്ലപിച്ചുകൊണ്ടിരിക്കുക. വികാരഭരിതമായ സന്ധ്യ, പുഷ്പങ്ങളുടെ മാതക സൗരഭ്യം ഏറ്റുകൊണ്ട് മലയമാരുതരാൻ മന്ദമന്ദം ആശ്രിഷ്ടരായി ആ കാമുകീ കാമുകന്മാർ ഇരിക്കുകയാണ്. എന്താണ് അവരുടെ സല്ലാപ വിഷയം? എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകം അല്ലീ ഉലകം. ചന്ദ്രികയെ നീ പറയുന്നത് ശരിയാണ്, നാം തമ്മിൽ പ്രണയബദ്ധരായതിൽ തെറ്റില്ല. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകം അല്ലീ ഉലകം. താരും തളിരും മാത്രം വിരിച്ചതല്ല, കല്ലും മുള്ളും കൂടി നിറഞ്ഞതാണ് ജീവിതപ്പാത എന്നുള്ള കാര്യം നീ മറക്കരുത്. നമ്മുടെ മനക്കോട്ട് അതേ ഇവിടെ തന്നെ പുലരും, പുലരണം, പുലർത്താം എന്ന് കരുതരുത്. ആശാ സൗധം അടിയോടെ അടിച്ചു തകർക്കുവാനാണ് എപ്പോഴും എതിർശക്തികൾ നിൽക്കുന്നുള്ള കാര്യം വിസ്മരിച്ചു പോകരുത്. ചന്ദ്രിക നമ്മൾ കാണും സങ്കല്പലോകം അല്ലീ ഉലകം. പക്ഷെ രമണൻ എന്തു പറഞ്ഞാലും ചന്ദ്രികയുടെ കാതലത കയറുകയില്ല. അവൾ ചോദിക്കുന്നത് കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം കുറ്റം പറയുവാൻ. ഒരു യുവാവും ഒരു യുവതിയും തമ്മിൽ ഒന്ന് പ്രേമിച്ചു പോയി, അതിന് കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം. ലോകത്തെന്താ ഇത് പുത്തിരിയാണോ? ഉടൻ തന്നെ ആകാശം ഇടിഞ്ഞു വീഴും, ഭൂമി ഉടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ട് ആ വസിഷ്ഠനോടുള്ള വൈരാഗ്യം കൊണ്ട് വിശ്വാമിത്രം ബ്രഹ്മർഷിപദത്തിന് വേണ്ടി കഠിനകഠിന കൊരഘോരം തപസ് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദേവനാരി, ദേവേന്ദ്രൻ പറഞ്ഞയച്ച ദേവനാരി മേനക പെണ്ണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഇന്ന് ഒട്ടുനേരം ദേവനാരി പാട്ടുപാടി കളിച്ചപ്പോൾ വിട്ടുപോയി മാമുനിക്കേ മാനസം ധ്യാനം. നേരാണോ
നേരാന്നോ അങ്ങനെ ആ കാട്ടിലെത്തി കനിതന്നും കൂട്ടരും ഈ വിധമാകാമെങ്കിൽ മാമുനിക്ക് വരെ വികാര വിചാരങ്ങൾ ഉണ്ടാകാമെങ്കിൽ കണ്ണുപൂട്ടി മൂക്ക് പൊത്തിയിട്ട് റിക്കു ചൊല്ലും ആ മാമുനി വരെ അങ്ങനെ ആയിത്തീരാമെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യര് സംസ്കാര സമ്പന്നര് ചെറുപ്പക്കാരെ അങ്ങനെ എന്തുകൊണ്ടും അനുരൂപരായി നമ്മൾ തമ്മിലൊന്ന് പ്രണയബദ്ധരായാൽ കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് ഇതിൽ എന്ത് കാര്യം കുറ്റം പറയുവാൻ. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകം അല്ലീ ഉലകം അന്തനാം രണ്ടുപേർ തമ്മിലുള്ളോ അന്തരം ഒന്ന് നീ ഓർത്തു നോക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ നിൻ പ്രണയ സ്വർഗസമ്പ്രാപ്തിക്കുന്നർഹൻ ആണോ. തന്നെയല്ല ചന്ദ്രിക, ഈ പ്രേമരഹസ്യം പുറത്തായാൽ നിന്റെ അച്ഛനും അമ്മയും അതറിയാൻ ഇടവന്നാൽ. തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? അവരുടെ ദൃഷ്ടിയിൽ ഞാൻ അഗണ്യരിൽ അഗണ്യൻ, അവശരിൽ അവശൻ, അധപ്പതിച്ചവരിൽ അധപ്പതിച്ചവരാണ്. അങ്ങനെ എന്തുകൊണ്ടും തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? നീ പറയുമായിരിക്കും ഞാൻ ഒന്നാന്തര ഒരു കലാകാരനാണെന്ന്. കലാകാരൻ നാണയ തുട്ടുകളുടെ കിളികില ശബ്ദത്തിൽ കൂടി മാത്രം മാന്യത്വത്തിന്റെ മാനദണ്ഡം കുറിക്കുന്ന ഇന്നത്തെ ലോകം, ഒരുത്തന്റെ മണിമാളികയുടെ ഗോപുരത്തിന്റെ ഉയർച്ച മാത്രം നോക്കിക്കൊണ്ട് അവന്റെ വളർച്ചയെപ്പറ്റി വിധി എഴുതുന്ന മനുഷ്യൻ, ആ കാര്യത്തിൽ തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? നിന്റെ അച്ഛനും അമ്മയും അവരുടെ ഒരേ ഒരു മകളാണ് നീ നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അവരുടെ പ്രതീക്ഷ കലാകാരനാണെങ്കിൽ തന്നെ എന്നെപ്പോലെ ഒന്നുമില്ലാത്തവനാണ്. ശ്രീതാവും കലാലോക സമ്രാട്ടോ സമുദായ നേതാവോ അങ്ങനെ സമുദായത്തിന്റെ തലപ്പത്ത് ഉയർന്ന മണ്ഡലങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തന് വിവാഹം ചെയ്തു കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? എന്താ ചോദിച്ചത്? ഞാൻ അങ്ങയെ സ്വീകരിച്ചാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു. അങ്ങയെ ഞാൻ സ്വീകരിച്ചാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു. കൊച്ചു മകളുടെ രാഗവാറ്റിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാം? ഞാൻ എത്ര വന്നാലും അവരുടെ ഒരേ ഒരു മകളാണ്. ഒന്നേ ഒന്ന്, പൊന്നേ പൊന്ന്, കണ്ണേ കണ്ണ്. ഞാനൊരു മുത്തശ്ശിയായാലും എന്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചുമോളാണ് ഇല്ലേ? ആ കൊച്ചു മകളുടെ രാഗവാക്കിൽ തറയിൽ വെച്ചാൽ ഇരുമ്പരിക്കും, തലയിൽ വെച്ചാലോ പേനരിക്കും എന്നുള്ള മട്ടിൽ താലോലിച്ചു വളർത്തിയ ആ കൊച്ചു മകളുടെ രാഗവാക്കിൽ ആ അച്ഛനും അമ്മയും എന്ന് തന്നെ ശ്രീ ചങ്ങമ്പുഴ പ്രയോഗിച്ചതിനും ഒരു വലിയ അർത്ഥമുണ്ട്, ഒരു വല്ലാത്ത അർത്ഥമുണ്ട്. അവരാണ് എന്റെ അച്ഛനും അമ്മയും എങ്കിൽ അവർ തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും എന്നുള്ളത് നേരാണെങ്കിൽ ഇതിനകം പ്രേമത്തിന്റെ മാഹാത്മ്യം എന്തെന്ന് ശരിക്ക് അനുഭവിച്ചു പഠിച്ചിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നുന്നു? അച്ഛനും അമ്മയും അല്പവും ഇച്ഛയ്ക്ക് എതിർത്ത് പറയുകയില്ല. എന്റെ അച്ഛനും അമ്മയും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി യാതൊന്നും പറയില്ലല്ലോ. എന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം, എന്റെ ഇച്ഛകളാണ് അവരുടെ ഇച്ഛകൾ, എന്റെ ആഗ്രഹങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾ, എന്റെ വികാരങ്ങളാണ് അവരുടെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങളാണ് അവരുടെ വിചാരങ്ങൾ. അങ്ങനെ എന്റെ ഓരോന്നുമാണ് അവരുടെ ഓരോന്നും. എന്തിന്? പറഞ്ഞു പറഞ്ഞ് രമണന് മറുപടി ഇല്ലാതായി. ഈ സമയം ആ മലർവാടിയിലെ കൊച്ചുകുളത്തിൽ നിന്ന് ഒരു കൊച്ചു മീനിനെ അഥവാ രമണന്റെ ഹൃദയമാകുന്ന കൊച്ചുമീനിനെ കൊക്കിലാക്കി ചന്ദ്രികയാകുന്ന നീല പൊന്മാനുയർന്നു തൂങ്ങി ഒരു കൊച്ചുമീനിനെ കൊക്കിലാക്കി ഒരു നീല പൊന്മാനുയർന്നു തൂങ്ങി. ഇനി നമുക്ക് രമണന്റെയും ചന്ദ്രികയുടെ പ്രേമത്തിന്റെ മാറ്റൊന്ന് വരച്ചു നോക്കാം. രമണനെ സംബന്ധിച്ചിടത്തോളം നാഴിലെന്തോറി ഇല്ലാതാവുകയാണ്. പൗർണമാസികൾ അമാവാസിയിലേക്ക് പോകുന്ന ചന്ദ്രനെ പോലെ മതിന് പരിഭ്രമമായി, രമണ
നീ ഒന്നാന്തരം കലാകാരനാണ്. നിന്റെ ഗാനത്തിന്റെ അലകൾ ഈ ചക്രവാളത്തിനും അപ്പുറത്തടി ചലക്കേണ്ടതുണ്ട്. നിന്റെ ഗാനത്തിന്റെ മധുരിമയിൽ ഈ ലോകമൊന്നാകെ വിലയം പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു കലാകാരൻ കേവലം നിസ്സാരയാമോരു പെണ്ണുമൂലം നിജ നിരാശയിൽ നിന്റെ കാലം ഈ വിധം ഹോമിച്ചിടുന്നതാണോ ഈ വിധ കർമ്മം കൊന്നോർത്തു നോക്ക്. അതിന് രമണന്റെ മറുപടി ശ്രദ്ധയാണ്. മകന, മാമക ജീവിതാകാശത്തിലുണ്ട് രണ്ടോ മനത്താരങ്ങൾ. എന്റെ ജീവിതാകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന രണ്ട് പരിശുദ്ധ നക്ഷത്രങ്ങളെ ഉള്ളു മകന. ഒന്ന് നീ, ഒന്നെന്റെ അനുജൻ എന്റെ സ്നേഹിതൻ മദനൻ, മറ്റേതാ കൺമണി ഒന്നെന്റെ ചന്ദ്രിക. നിങ്ങളോട് ഒന്നിച്ച് ഇതുപോൽ കഴിയുമെങ്കിൽ മൃത്യുവിന് അപ്പുറത്തുണ്ടെന്ന് കേൾക്കുന്ന ആ സ്വർഗവും കൂടെ ത്യജിക്കുവൻ. നിങ്ങളെ കണ്ട് എന്റെ കണ്ണട ഞീടിയിൽ മണ്ണിൽ എൻ ജന്മം സഫലമായി എന്ന് പറയുന്ന രമണൻ മറ്റൊരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കാർക്കും പെട്ടെന്ന് സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യം, അതായത് നിർണയം അങ്കുലി സ്പർശനമെങ്കിലും ഇന്നോളം ഉണ്ടായിട്ടില്ല തമ്മിൽ പങ്കിലമാക്കുകയില്ല ആ രാഗരശ്മി ഞാൻ സങ്കല്പരംഗത്തിൽ വെച്ചുപോലും എന്ന്. ഇനി രമണൻ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രിയെ ഒന്ന് നോക്കണം. ചന്ദ്രിക്കൊരു തോഴിയുണ്ട്, ഭാനുമതി. അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് സത്യം അറിയണം, നിന്നെപ്പോലുള്ള പ്രഭുകുമാരിമാർക്ക് ഇതൊരു വിനോദമാണ്. നിങ്ങളുടെ ദിനചര്യകളിൽ എനിക്കറിയാവുന്നതല്ലേ, രാവിലെ പട്ടുമെത്തയിൽ നിന്ന് പൊങ്ങി വരണമെങ്കിൽ ബെഡ് കോഫി അടുത്തിയല്ലോ, അതിനുശേഷം പല്ലു തേച്ച് വരുമ്പോഴേക്കും വിഭവ സമൃദ്ധമായ കാഫി, 10 മണിക്ക് പാൽക്കഞ്ഞി, ഉച്ചയ്ക്ക് അരവണപ്പായസവും വറുത്തുപ്പേരിയും മട്ടണും ചിക്കനും ഫിഷ് ഫ്രൈയും ചേർത്തൊരു സാപ്പാട്, അത് കഴിഞ്ഞൊരു മയക്കം, മയക്കം തീർന്ന് കണ്ണു തുറന്ന് കൈ നീട്ടുന്നിടത്ത് ഹോട്ട് ടീ, അത് കഴിഞ്ഞപ്പോൾ സ്വീറ്റ്, അത്താഴൊരു ഊണ്, പുറമേ പാല്, ഇതിനിടയ്ക്ക് ആരോഗ്യ സംവർദ്ധനത്തിന് വേണ്ടി വിറ്റമിൻസ് ABCDEFGH കാക്കാങ്ങാങ്ങ ചാച്ചാ ഞാഞ്ഞാ വരെ, അത് കഴിഞ്ഞുള്ള സമയത്തിന് കാരംസ്, കാർഡ്സ്, റിംഗ് ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ട്യൂട്ടോറിയൽ കോളേജ്, ലേഡീസ് ക്ലബ്ബ്, സിനിമ, ഡ്രാമ, ഡിറ്റക്റ്റീവ് നോവൽസ്, കൂട്ടത്തിൽ കുറെ നേരം ലവ്. അങ്ങനെയാണോ? എനിക്ക് സത്യം അറിയണം, നിനക്കൊക്കെ അവൻ നിസ്സാരനാണ്, ആട്ടിടയനാണ്, പക്ഷെ എന്നെ പോലെ ഈ ലോകത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന് അവൻ അനുഗ്രഹീത മുരളീഗായകനാണ്. നിന്റെ പ്രേമ പ്രകടനം എന്ന് പറയുന്നത് വെറും വികാര പ്രകടനമാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എനിക്കറിഞ്ഞേ വെക്കൂ. ഈ അത്യാവശ്യത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് എന്റെ എന്നെ പോലുള്ളവരുടെ കടമയാണ്. പറയൂ, ഇത് വെറും പ്രകടനമാണോ അതോ പരിശുദ്ധ പ്രണയമാണോ? ഭാനുമതി, എടി ഭാനു, ഇതുവരെ നീ എന്റെ കൂടെ കഴിഞ്ഞുകൂടിയിട്ട് നീ എന്നെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇതാണല്ലേ ആ കലാകാരന്റെ കഴിവ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കഴിത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കാത്ത മഠയിൽ. ഓ, നീ എനിക്ക് കാണിക്കുന്ന എന്റെ ഏറ്റവും വലിയ വലിപ്പം എന്റെ പണമല്ലേ? എന്നാൽ ഭാനുമതി, നീ മനസ്സിലാക്ക്, പുല്ലാണ് എനിക്ക് ഈ പണം. അവൻ തൻ കൊച്ചു പുല്ലാങ്കുടലുമായി നോക്കിടുമ്പോൾ പുല്ലാണ്. എന്റെ രമണന് ഒരു കൊച്ചോടക്കിളിലുണ്ട്, അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ പണം പ്രതാപം അല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ വിഭവങ്ങളും പ്രതാപങ്ങളും എനിക്ക് പുല്ലാണ്. ഓഹോ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ആ മുരളീധരന്റെ ഉജ്ജ്വല പ്രേമ ബൃന്ദാവനികയിൽ സ്വപ്നം കണ്ടിരുന്നേടും ഒരു കൊച്ചു രാധയാക്കിയിരുന്നു നീ. ഇനി ഒരു വെളുപ്പാങ്കാലം കൂടി നമുക്ക് എത്തി നോക്കണം. അന്തരീക്ഷത്തിലെ മൂടൽമഞ്ഞ് പോലും മാറിയിട്ടില്ല. ചന്ദ്രിക തന്റെ പൂന്തോട്ടത്തിൽ പൂക്കളെടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ആ തോട്ടത്തിനടുത്തുള്ള റോട്ടിൽ കൂടി ആടുകളെയും വെച്ചുകൊണ്ട് രമണം വന്നു. പെട്ടെന്ന് അതിമനോഹരമായൊരു പൂവ് വെറുത്ത് ഓടി ആ മതിലിന്റെ സമീപം ചെന്ന് അടുത്തു വന്ന രമണൻ സമ്മാനിച്ച് മറ്റൊന്നെടുത്ത് അതിന്റെ ദളങ്ങളിൽ അവളുടെ തളിരൊത്ത വിരലുകൊണ്ട് മന്ദമന്ദം തഴുകി തഴുകി അവൾ ചോദിച്ചു, എന്താണ് ഈ വിധം ഏകനാകാൻ എങ്ങുപോയി കൂട്ടുകാരൻ? ഒരിഞ്ഞെട്ടിൽ അങ്കുരിച്ച ആത്മശോഭം വിലസീടുന്ന രണ്ട് പൂക്കളാണ് നിങ്ങൾ. നിങ്ങളെ പിരിഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ അങ്ങയുടെ കൂട്ടുകാരൻ ഇല്ലാത്തൊരു ദിവസം നോക്കി അങ്ങയെ കാണണം, അങ്ങയോടുകൂടി കാനനച്ചോലിയിലേക്ക് പോരണം എന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? ഏതെല്ലാം അമ്പലങ്ങളിൽ, എടപ്പള്ളി പള്ളിയിൽ വരെ എന്തെല്ലാം വഴിപാടുകൾ നേർന്നിട്ടുണ്ടെന്നറിയാമോ? ഇന്നുവരെ എനിക്ക് അത് കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് എന്റെ പ്രാർത്ഥന ഈശ്വരൻ തന്നെ അനുവദിച്ചു തന്നതാണോ എന്ന് തോന്നുമാറ്. എന്താണ് ഈ വിധം ഏകനാകാൻ എങ്ങുപോയി കൂട്ടുകാരൻ? ഇന്നവൻ മറ്റേതോ
ജോലി മൂലം വന്നില്ല ഞാനിങ്ങേ പോന്ന് വേഗം. എന്തോ ജോലി തിരക്കുണ്ടായി, മധുരം പോയി, ആടുകൾ നിർത്തി വിശപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കാനന ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. അങ്ങയുടെ കൂട്ടുകാരനില്ലാത്ത ഈ ദിവസം, അങ്ങയുടെ കൂട്ടുകാരി, അങ്ങയുടെ ആത്മസഖി, അങ്ങയുടെ ആത്മാവിന്റെയും ആത്മാവ്, ഹൃദയത്തിന്റെ നാദമാ മുരളിയിലെ ഗാനം ഈ ചന്ദ്രിക, ഞാനും വരട്ടയോ നിന്റെ കൂടെ. നീയോ വേണ്ട ചന്ദ്രികയെ, പട്ടുമെത്തിയിലാണ് നീ ജനിച്ചത്, പച്ച പുൽത്തകിടികളിലും മാർബിൾ തറകളിലും മാത്രമാണ് നീ നടന്ന് പരിശീലിച്ചത്. പൂപോലെ മൃദുലമാണ് നിന്റെ പാദം. അത് ആ പാറപ്പുറത്തും കല്ലിലും ഉള്ളിലും ചവിട്ടുവാനിടയായാൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന ഭാവനയിൽ പോലും കാണാൻ കഴിവുള്ളവനല്ല ഞാൻ. അതുകൊണ്ട് പോരുന്നതെന്തിൽ ചന്ദ്രികേ നീ പാറകൾ ചൂടും ആ കാരണത്തിൽ. എന്താ ചോദിച്ചത്? എന്നാൽ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം, വിസ്തൃതമായ എന്റെ പ്രേമ സാമ്രാജ്യം ഈ മണിമാളികയിൽ ഒതുക്കി നിർത്താമെന്ന് വിചാരിക്കരുത്. സ്വച്ഛന്ദം ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രേമ നിർച്ചരി ഈ പരിസരത്തിന്റെ പരിധിയിൽ തടഞ്ഞു നിർത്താമെന്ന് അങ്ങ് ആഗ്രഹിക്കരുത്. ഇല്ല ചന്ദ്രിക, അത് തന്നെയാണ് എന്റെയും പേടി. യുവത്വം വികാരഭരിതമാണ്, മധുര കിനാവുകളുടെ ഒരു ഭാരിച്ച കലവറയാണ്. നിർണയം അങ്കുലിസ്പർശനമെങ്കിലും ഇന്നോളം ഉണ്ടായിട്ടില്ല തമ്മിൽ. പങ്കിലമാക്കുകയിൽ ആ രാഗരശ്മി ഞാൻ സങ്കല്പരംഗത്തിൽ വെച്ച് പോലുമെന്ന് സുദൃഢപ്രദം കൈക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. നീ ഇപ്പോൾ പറഞ്ഞതുപോലെ നിന്റെ പ്രേമവാഹിനിയുടെ സ്വച്ഛന്ദ പ്രവാഹത്തിന് വേണ്ടിയാണ്, നിന്റെ പ്രണയ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ കുറെ കൂടി സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചടക്കാനാണ് ആ കാരണച്ചോലയിൽ, ആ വിദനപ്രദേശത്ത്, ആ ഏകാന്തതയിൽ എന്റെ കൂട്ടുകാരൻ ഇല്ലാത്ത ദിവസം നോക്കി എന്റെ കൂടെ പോരണമെന്ന് നിർബന്ധം പിടിക്കുന്നതെങ്കിൽ, അനുവാദം ആവശ്യപ്പെടുന്നതെങ്കിൽ, ഞാൻ എത്ര നിയന്ത്രിച്ചാലും ഞാൻ എത്ര പരിശ്രമിച്ചാലും. അതുകൊണ്ട് പാടില്ല പാടില്ല നമ്മൾ നമ്മേ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോഴാണ് ചന്ദ്രിയ്ക്ക് തോന്നിയത് അവസാനം പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞു. ഛേ, കുറച്ചിലായി, പെട്ടെന്ന് അവൾ വിഷയം മാറ്റിയാണ്. ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, വലിയ പറയുന്ന ആ വലിയ അർത്ഥമൊന്നും കണ്ടിട്ടല്ല. ഞാൻ ചുമ്മാ ആരോല വല്ലികൾ എത്രയുന്ന നീലമലകളിൽ പൂത്ത് കാണും. നീലമലകളിൽ പൂത്ത് കാണുന്ന ആരോല വല്ലികൾ അതാണോ? എന്നാൽ ചന്ദ്രിക, ഈ കളിത്തോപ്പിൽ നീ കണ്ടിടാത്തോ എന്റെ ഈ കളിത്തോപ്പിൽ നീ കാണാത്ത ഒരു പൂവും അവിടെ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അങ്ങിപ്പോൾ പാടി പറന്നിടുന്ന പക്ഷികളായിരിക്കും അവിടെ പാടിപ്പറക്കുന്ന പറയുമ്പോൾ അതെനിക്ക് കാണണം. ഞാൻ വരും വരും. ഇല്ല ചന്ദ്ര, ഈ പുഷ്പവാടിയിൽ എത്തിടാത്തോരൊറ്റിളിയുപ്പില്ലാവനത്തി പുഷ്പവാടിയിൽ എത്താത്ത ഒരു കിളിയും അവിടെ ഇല്ല, ഒരു പറവകളും അവിടെ വരാറില്ല. അത് പറഞ്ഞിട്ടും രക്ഷയില്ല. വീണ്ടും അവൾ വിഷയം മാറ്റുകയാണ്. ഒന്നാ മുരളിതൻ പ്രേമഗാനം എന്നെയും കേൾപ്പിക്കയില്ലയോ. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിഷയം മാറ്റുന്നതിന് ശ്രീ ചങ്ങമ്പുഴ ഉടനെ പറയുന്നുണ്ട്, തക്കമ്പോൾ പറയുവാനുള്ള ഒരു സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിക്കുക. ഈ പെണ്ണുങ്ങൾക്കെല്ലാം തക്കം പോലെ പറയാൻ സാമർത്ഥ്യമുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ആ സാമർത്ഥ്യം ഇവിടെ കാണിക്കുകയാണ്. ഉടനെ രമണം പറഞ്ഞു, ഇല്ല ചന്ദ്രികേ, നീ അങ്ങൊന്ന് മനസ്സിലാക്കണം. അങ്ങയുടെ ആ മധുരമനോഹരമായ മുരളീഗാനം അതെനിക്ക് കേട്ടേ വെക്കൂ, കേട്ടേ വെക്കൂ. ഇവിടെ ഇരുന്ന് വായിച്ചാൽ മറ്റാരെങ്കിലും അത് കേൾക്കും, തുടർന്ന് കൊണ്ടുപോകാനോ ഓക്കുമോ? ആ കാനനച്ചോലയിലാണെങ്കിൽ അങ്ങക്ക് ഇഷ്ടം പോലെ അത് വായിക്കാൻ എനിക്ക് ആസ്വദിക്കാം. എന്നോടെന്താ വിരോധമാണോ? എന്നങ്ങക്ക് വെറുപ്പാണോ? നിന്നെ ഞാൻ വെറുത്താൽ അത് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നതിന് സമല്ല ചന്ദ്രിക. നിനക്ക് കേൾക്കാൻ എന്റെ മുരളിയിൽ പാട്ടില്ല ഓമനി. കാരണം നിന്നെ കുറിച്ചുള്ള ഗാനമല്ലാതെ എന്നെ കുറിച്ചുള്ള പാട്ടല്ലാതെ രമണന്റെ മുരളിയിൽ മറ്റൊന്നും. എന്നെ കുറിച്ചുള്ള പാട്ട് അതാണോ മുരളി? എന്നാൽ നാ നല്ല പാട്ട് കേൾക്കാൻ എന്നെ കൂടൊന്നു കൊണ്ടുപോകൂ.
ഇതാ ചന്ദ്രിക തന്നെ സമ്മതിക്കുകയാണ്. രമണൻ ചന്ദ്രികയെ പറ്റി പാടിയാൽ അതിനേക്കാൾ ഹൃദയാകർഷകമായി, അതിനേക്കാൾ സുന്ദരമായി, അതിനേക്കാൾ വിശ്വം വശ്യമായി മറ്റൊരു പാട്ടും കാണുകയില്ല. അതാണ് അവൾ തന്നെ സർട്ടിഫൈ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ആ നല്ല പാട്ട് കേൾക്കാൻ കൊണ്ടുപോകും. ഞാൻ പറയുന്നത് കേൾക്ക്. പക്ഷേ ആ അവസരത്തിൽ അവൾ മറ്റൊരു കാര്യം കൂടി അവനെ ഓർമ്മിപ്പിച്ചു. അവരുടെ പ്രേമത്തിന്റെ വാർഷിക ദിനം അന്നാണ്. അത് കെട്ടുകഴിഞ്ഞപ്പോൾ രമണൻ ആകെ വികാരഭരിതനാണ്. എന്ത്, നമ്മുടെ പ്രേമത്തിന്റെ വാർഷിക ദിനം, നമ്മുടെ പ്രേമത്തിന്റെ ജന്മദിനം, ആ മഞ്ജുള ദിനം, ആ മോഹദിനം, ആ നിശ്ചല ദിനം ഇന്നാണെന്നോ? എന്നാൽ ഇന്ന് മുഴുവൻ ഞാൻ ഏകനായി ആ കുന്നിൻ ചരിവിൽ ഇരുന്നു പാടും ഉച്ചയ്ക്ക് പച്ചമരത്തണലിൽ സ്വപ്നവും കണ്ട കിടമുറങ്ങും. ഇന്ന് ഞാൻ കാണും ഇനാക്കളെല്ലാം എന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്ന് ഞാൻ കാണും ഇനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. അതുകൊണ്ട് തികച്ചും ഏകാന്തത, ഏകാന്തത മാത്രമാണ് എനിക്ക് ആവശ്യം ചന്ദ്രികയെ. ഇന്ന് എനിക്ക് ഏകാന്തതയാണ് ആവശ്യം. അത് പറഞ്ഞപ്പോൾ അത് മറുത്തു പറയാൻ ചന്ദ്രിക കഴിഞ്ഞില്ല. അതാണ് അങ്ങയുടെ അഭിഷ്ടമെങ്കിൽ ഈ ചന്ദ്രിക, അവിടുത്തെ ചന്ദ്രിക ഒരിക്കലും അതിനെതിരെ നിൽക്കുകയില്ല. അങ്ങ് സന്തോഷത്തോടെ പോയി വരിക. അങ്ങനെ ചന്ദ്രിക രമണനെ യാത്രയാക്കി. ആരെല്ലാം എന്തെല്ലാം കുറ്റം പറഞ്ഞാലും, സമുദായം ഏതേത് അധിക്ഷേപചരങ്ങൾ തൊടുത്താലും സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. അതുകൊണ്ടായിരിക്കണം ഒരർദ്ധരാശ്രമികത്ത് ചന്ദ്രിക തന്റെ ജീവിതമാല്യം അല്ലെങ്കിൽ അതിമനോഹരമായൊരു പൂമാല രമണനെ സമർപ്പിച്ചു. ആരെന്തും പറഞ്ഞോട്ടെ, ഞാനിതാ സമർപ്പിച്ചു ചാരു ജീവിതമാല്യം മാമകം ഭവാന. അങ്ങനെ പ്രകൃതിദേവിയെ സാക്ഷി നിർത്തി. സാക്ഷാൽ ഈശ്വര സന്നിധാനത്തിൽ രമണനും ചന്ദ്രികയും ഗാന്ധർവിധി പ്രകാരം ദമ്പതിമാരായി. പക്ഷേ ആ പ്രേമരംഗം അധിക സമയത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. നേരം വെളുക്കാറായി. രമണൻ പറഞ്ഞു, ചന്ദ്രികയെ ഞാൻ ഇങ്ങനെ നിന്നാൽ നേരം വെളുത്താൻ ആരാൻ എന്നെ കാണുവാൻ ഇടവന്നാൽ നീ അതൊന്നാലോചിക്കേ. ഞാനിങ്ങ് ചന്ദ്രികയുടെ മനോഹരമായ മണിമേടിയോട് തൊട്ടടുത്ത പൂങ്കാവനത്തിൽ നിന്നാൽ നേരം വെളുത്താൻ ആരാൻ എന്നെ കാണുവാൻ ഇടവന്നാൽ വെറുതെയല്ല ചന്ദ്രികയോടൊത്തന്നെ കാണുവാൻ ഇടവന്നാൽ നീ അതൊന്നാലോചിക്കേ. പിന്നെ ആലോചിക്കാനൊന്നുമില്ല. പിറ്റേ ദിവസം രമണനില്ല, അവന്റെ കഥ തീർത്തുകെട്ടും. തന്നെയല്ല, ഇന്ന് വരെ സതീത്വത്തിന്റെ സ്ത്രീത്വത്തിന്റെ പര്യായമായി ലോകം പുകഴ്ത്തുന്ന ചന്ദ്രിക അടുത്ത നിമിഷത്തിൽ പതിത ഭ്രഷ്ട നീച. അങ്ങനെ ഞാൻ ഇങ്ങ് നിന്നാൽ നേരം വെളുത്താൽ, പരമാർത്ഥം പറഞ്ഞാൽ രമണനും ചന്ദ്രികയ്ക്കൊന്ന് നേരം വെളുക്കണമെന്നില്ല. നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഇതുപോലെ ചില ദിവസങ്ങൾ, ദൈവമേ ഇന്ന് വെളുക്കല്ലേ എന്ന് തോന്നുന്ന അവസരങ്ങൾ. പക്ഷേ ഇന്ന് സൂര്യൻ എപ്പോൾ ഉദിക്കും അല്ലെങ്കിൽ അസ്തമിക്കും എന്ന് നമുക്കറിയാം. അതനുസരിച്ച് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അത് പാടില്ല. അവിചാരിതമായ ഒരു അർദ്ധരാത്രി സമയത്ത് സൂര്യൻ കയറി നട്ടുച്ചയായിട്ട് ഉദിച്ചാലോ? ആ എന്നാൽ പകലൊക്കെ മാന്യന്മാര് മാന്യന്മാരായി, നേതാക്കന്മാര് നേതാക്കന്മാരായി തീപ്പൊരിയെ പ്രസംഗങ്ങളും ചെയ്ത് അങ്ങനെ പാട്ടും സിൽക്കും കതറുമൊക്കെ അണിഞ്ഞടക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ നിശയുടെ നിഗൂഢതയിൽ ആ ഇരുളിന്റെ ഒളിവിൽ രാത്രിയുടെ മറവിച്ചിരിക്കുന്ന ഓരോ കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും കരിന്തന്ത് കച്ചവടവും കൊച്ചുവെപ്പും കൈക്കൂലിയോടൊപ്പും മന്ത്രിമാരുടെ പടിവാദക്കും കാഴ്ചടുപ്പും അങ്ങനെ അങ്ങോരോന്ന് ഓരോന്നും സിനിമാചിത്രം പോലെ കാണിച്ചു കൊടുക്കും സൂര്യദേവൻ. അപ്പോ സംഗതി കുഴപ്പമാണ്. അത് തന്നെയാണ് രമണൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ നിന്നാൽ നേരം വെളുത്താൻ. ചന്ദ്രിയേക്കും തോന്നി സംഗതി ശരിയാണ്. പക്ഷേ ചന്ദ്ര കുറ്റപ്പെടുത്തുന്നത് രമണനെയും സൂര്യനെയും അല്ല. പതിവില്ലാതെ ഇത്ര നേരത്തെ മനഃപൂർവ്വം കഥ കുക്കുടമേ നീ എന്തിനു പോയി, അതുകൊണ്ടല്ലേ പോകാൻ തിടുക്കം കൂട്ടുന്നതൻ ഹൃദയേശ്വരൻ. ഹാ നീ ഇത്ര നിഷ്ഠുരനാണോ? കോഴിക്കാ കുറ്റം, പക്ഷേ കോഴി പോവും നേരം വെളുക്കും. രമണൻ അവിടെ നിന്നാൽ അപകടമാണ്. രമണൻ പോയി എന്നിട്ടും ഏകാന്തകാമുക നിന്റെ രഹസ്യങ്ങൾ ലോകം മുഴുവൻ നിറഞ്ഞുപോയി. ആരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി. അത് പതുക്കെ പതുക്കെ അടിച്ചലച്ചടിച്ചലച്ച് ചന്ദ്രികയുടെ മാതാപിതാക്കന്മാരുടെ കർണങ്ങളിൽ എത്തുകയാണ്. എന്ത് കേൾക്കുന്ന പരമാർത്ഥമാണ്? അവൾ ആരെ പ്രേമിക്കുന്നത്? ആരാണ് ഈ അച്ഛനെ?
ആരാണിപ്പുത്തൻ മുരളീധരൻ? പാവപ്പെട്ട പെൺകുട്ടികളെ വഴിയാധാരമാക്കാൻ നടക്കുന്ന അധമൻ, അവനെ വച്ചിരിക്കരുത്, അവന്റെ കസ തീർത്തു കെട്ടണം. വീട്ടുകാരെല്ലാവരും കൂടി വളരെ രഹസ്യമായൊരു യോഗം കൂടി. അവര് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുത്തം പറഞ്ഞു, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്, മാനം വേണമെങ്കിൽ മൗനം, രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകൂ. അവനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? അവക്കിനി പള്ളിക്കൂടത്തിൽ പോകേണ്ട, കല്യാണം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് തറവാടിന്റെ അഭിമാനം നിലനിർത്തണമെങ്കിൽ ഈരി ചെവി അറിയാതെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക, അതാണ് നല്ലത്. ചന്ദ്രികയുടെ മാതാപിതാക്കന്മാർക്കും തോന്നി അതാണ് ബുദ്ധി. പിന്നെ താമസിച്ചില്ല, അവർ ചന്ദ്രികയുടെ വിവാഹം ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാൽ രമണന് കല്യാണം കഴിച്ചു കൊടുക്കാനല്ല, ഒരു പ്രഭുകുമാരനെ തന്നെ ആ പ്രഭുകുമാരി വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. അഥവാ ചങ്ങമ്പുഴിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നാണയക്കാട്ടിലെ ഏതോ ഒരു കുരങ്ങിന്റെ കയ്യിൽ ചന്ദ്രികയാകുന്ന മനോഹരമായ പൂമാല വലിച്ചെറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു അവളുടെ കാരണവന്മാർ. അതിന്റെ പരിണത ഫലം രമണനെ തനിക്ക് കിട്ടുകയില്ലെന്ന് വന്നപ്പോൾ, താൻ മനസ്സാവരിച്ച പുരുഷനെ അല്ലാതെ മറ്റൊരുത്തിന് വിവാഹം ചെയ്യണം എന്നുള്ള നില വന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ തനിക്കും ജീവിക്കാൻ സാധ്യമല്ലെന്ന് തന്നെ ചന്ദ്രികയും തീരുമാനിച്ചു. ഒരർദ്ധരാത്രി സമയത്ത് അവളുടെ മുറിക്കുള്ളിൽ പ്രവേശിച്ച് ആ കതകും ജനലുമൊക്കെ അടച്ച് ഒരു ഭയങ്കരമായ കുഠാരം അഥവാ കഠാരിയുമായി അവൾ നിൽക്കുകയാണ്. താനെങ്ങനെ ജീവിക്കും? തനിക്കൊരു മനസാക്ഷിയില്ലേ? വാസ്തവത്തിൽ ഈ പ്രേമത്തിന്റെ പ്രാരംഭദശയിൽ അതിന്റെ ഓരോ പ്രതിബന്ധങ്ങളും എടുത്തെടുത്ത് പറഞ്ഞവനാണ് അന്ന് ചാടൂക്കുതികൾ കൊണ്ട് അദ്ദേഹത്തെ തന്നിലേക്ക് ആകർഷിച്ചത് താനാണ്. ഇന്ന് രമണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാണവായുവാണത്. താനില്ലാത്തൊരു ജീവിതം, താനില്ലാത്തൊരു ലോകം വിഭാവനം ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധ്യമല്ല. നേരു പറഞ്ഞാൽ, പാരിൽ ഇത്തിക്കണ്ണിയായി നിന്ന് ആ പൂത്ത പാരിരാതത്തെ കരിച്ച് കളഞ്ഞു ഞാൻ, എന്നിട്ടും ആരും ആരോപിപ്പതില്ല ഇന്നെന്നിൽ ഒരൽപ്പം അപരാധമെങ്കിലും. താൻ കൊച്ചുനാൾ മുതൽ പഠിച്ചത് സീതയുടെയും സാവിത്രിയുടെയും അരുന്ധതിയുടെയും ശീലപതിയുടെയും കഥകളാണ്. മനസാവരിച്ച പുരുഷനെയല്ലാതെ മറ്റൊരുത്തിനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പരമ ചാരിത്രവതികളുടെ കഥകൾ. അവരുടെ ഇടയിൽ താനൊരു കളങ്കരേഖ ചാർത്താനും ആവാസമേ ആമോകേ പതിത സതീ സമൂഹേ പതിത സതീ സമൂഹേ ഭാരതാംബേ സഖിയാ പാരം ഞാൻ കുലീനേ പതിത സതീ സമൂഹേ പതിത സതീ സമൂഹേ. ഇല്ല ഇല്ല, അതുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. പ്രേമത്തിന്റെ ബലിപീഠത്തിൽ തന്റെ ഓരോ തുള്ളി ക്രീരക്തവും പതിക്കട്ടെ. അങ്ങനെ ആ മാർബിൾ തറയിൽ ഉണങ്ങി കട്ടപിടിച്ച രക്തബന്ധുക്കൾ കണ്ട് ഈ അന്ധമായ പാരമ്പര്യം തന്നെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും ഉണരട്ടെ, പഠിക്കട്ടെ, ഈ ദുഷിച്ച പാരമ്പര്യം അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. എന്നാലും ആ കഠാരിയുടെ കൂർത്തു മുഹൂർത്ത മുന അത് തന്റെ മരണത്തിൽ പതിച്ചാൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന വേദന. പക്ഷേ തന്റെ രമണൻ, തന്റെ പ്രേമം അത് തനിക്ക് നിഷേധിക്കാൻ ഒക്കുന്നു, അത് തനിക്ക് നിരസിക്കാൻ ഒക്കുന്നു. ഇല്ല, തനിക്ക് എന്നാലും വെട്ടി തിളങ്ങുന്ന ആ കഠാരിയുടെ വഴുത്തല അത് പൂപോല മൃദലമായ തന്റെ മരണത്തിൽ പതിച്ചാൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന ദുസ്സഹവേദന. ആ പരമചാരിത്രപതികളുടെ കഥയിൽ താനും ഒരു കളങ്കരേഖ ചേർത്താനോ? ഇല്ല ഇല്ല ഇല്ല. എന്നാലും കരുണ എന്തെന്ന് കടികെട്ടില്ലാത്ത കരുപ്പിൻ കഷണം എന്ത്? എന്തെന്റെ കയ്യിൽ കുഠാരമോ? ചെന്നിനും ചിന്തുവാൻ മെമ്മിക്കുതിക്കും കുഠാരമോ? ഞാൻ ആത്മഹത്യക്ക് പോകയോ? ജീവിതം ഞാൻ ഇതിൻ കൂർത്ത മുനക്കിരയക്കയോ? ജീവിതം ജീവിതം തേനിനെ പോലുള്ള ജീവിതം കുതിക്കുന്നു മന്മനം. ഇല്ല, ഞാൻ ഇരയാക്കുകയില്ല ആ കൊച്ചുപുല്ലാൻകുഴലിന് വേണ്ടി. ജീവിതം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുവാർക്കുള്ള ഈ ജീവിതം. ഇല്ല, ഞാൻ ഇരയാക്കുകയില്ല ആ കൊച്ചുപുല്ലാൻകുഴലിന് വേണ്ടി ഈ ജീവിതം. അവൾ ആ കഠാരി വലിച്ചെറിഞ്ഞു. ഒരു കാലത്ത് പുല്ലാണെനിക്ക് പണം, അവൻ തൻ കൊച്ചു പുല്ലാൻകുഴലുമായി നോക്കിടുമ്പോൾ എന്ന് പറഞ്ഞ ചന്ദ്രിക ഇന്ന് പറയുന്നു, ഇല്ല, ഞാൻ ഇരയാക്കുകയില്ല
ആ കൊച്ചു പുല്ലാങ്കുടലിന് വേണ്ടി ഈ ജീവിതമെന്ന്. അപ്പോഴാണ് ശ്രീ ചങ്ങമ്പുഴ പറയുന്ന രണ്ടു വരികളുടെ അർത്ഥം നമുക്ക് പിടികിട്ടുന്നത്. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്ന. അങ്ങനെ അറുതിയറ്റ ചാവല്യം വിജയിച്ചു. അതിന്റെ ഫലം ആ വിവാഹദിനം വന്നു, ചന്ദ്രികയുടെ വിവാഹം. പക്ഷെ രമണനെ സംബന്ധിച്ചിടത്തോളം ദുർദിവസമി വന്നു ചേർന്നുണ്ടവുമായി ഓരോ ചെറുപ്പക്കാരും എന്തെന്ത് പ്രതീക്ഷകളോടെ കാത്ത് കാത്ത് കൈവരുത്തുന്ന സമ്മോഹന മംഗള ദിനം വിവാഹം. രമണനെ സംബന്ധിച്ചിടത്തോളം ദുർദിവസമി വന്നു ചേർന്നുണ്ടവുമായി ഭൂമിക്കും അതിലിട്ട് നീക്കുന്നോരോമന സുമനത്തിനേ. ഒരു പാവപ്പെട്ടവനാണ് രമണൻ, അതുകൊണ്ട് തന്നെ പരിപാവനമായ ഒരു ഹൃദയ സാമ്രാജ്യത്തിന്റെ അധിനായകനാണ്. പക്ഷേ ഇന്ന് അവനെ അവഗണിക്കുന്നു കണ്ണു കാണാത്ത ലോകമേ. ഒരു പണക്കാരനല്ല അവനെന്നുള്ളത് കൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിസ്സാരമായ പരിഗണന പോലും അവന് നൽകാതെ ഇന്ന് അവനെ അവഗണിക്കുന്നു കണ്ണു കാണാത്ത ലോകമേ. സന്യാസിയല്ല രമണൻ, ജിതേന്ദ്രിയനല്ല രമണൻ, അതുകൊണ്ട് ആ വിവാഹ വാർത്ത അറിഞ്ഞാൽ സഹിക്കാനുള്ള ഗൽപ്പവനെ കാണുകയില്ല. അവൻ എന്തെങ്കിലും സാഹസം കാണിക്കും. അങ്ങനെ ഒരു അവിവേകവും പ്രവർത്തിച്ചാൽ ഒരു അത്യുത്തമ കലാകാരൻ നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ വിവാഹ വാർത്ത അവൻ അറിയരുത്, അറിയിക്കരുത്. ആ ദിവസം കഴിഞ്ഞു കിട്ടിയാൽ എന്തെങ്കിലും സ്വന്തനങ്ങൾ കൊണ്ടവൻ ആ സാഹസങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിനിവൃത്തനാക്കാൻ സാധിച്ചെന്ന് വന്നേക്കും. അതുകൊണ്ട് അതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്. അതിനാണ് മദനൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്, അത്യപകാഠപൂർവം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഓടിപ്പോകുന്ന വ്യക്തി ആര്? പ്രാകൃതമായ വേഷവിധാനം, ചിഹ്നിച്ചെതിരെ തലമുടി, കുണ്ടിലാണ്ട കൺമുടി, ഒരു മദ്യപനെ പോലെ വെച്ചുവെച്ചുള്ള ആ നടപ്പ്, ഒരു ഉന്മത്തനെ പോലെ ഇടയ്ക്കിടയ്ക്കുള്ള ആ പൊള്ളിച്ചിരി, അവന്റെ കയ്യിൽ എന്താണ്? കുറെ കയറ്. അവൻ എങ്ങോട്ടാണ് ആ ഓടുന്നത്? അതാ അതാ ചന്ദ്രിയുടെ രമ്യകർമ്മത്തിൽ നിന്ന് ആ മംഗളകർമ്മത്തിന്റെ മംഗളവാദ്യങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന അതേ സന്ദർഭം, സമയവർദ്ധരാത്രി, വനത്തിന്റെ ഹൃദയം, ചുറ്റുവാവൽ ചിറകടികൾ, മുളം കുഴലുകളിൽ ചെറുതനിലേക്ക് അസുഖരമായ ഒരു തരം കുഴൽവിളി, കാട്ടരിയുടെ ചിന്നിച്ചിതര ശബ്ദം, മൂങ്ങയുടെ ഭീകരമായ മോങ്ങൽ, അങ്ങനെ ആരെ അമ്പരപ്പിക്കുന്ന അന്തരീക്ഷം. അതാ അതാ ആ അരുവിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ കയറിട്ട് വലപരീക്ഷ. അവൻ എന്താണ് പറയുന്നത്? ഹൃദയ രക്തം കുടിച്ച് തടിച്ചിടും ഹൃദയ ശൂന്യ പ്രപഞ്ചമേ ഘോരമേ, നിന്റെ ഗർജനം ചിതറിടുന്നു, മന്മനം ദഹിച്ചു വീഴുന്നു ഞാൻ. മുഴക്കം ആ സമയമായി മാറണം, മണിമുഴക്കം കുഴഞ്ഞു മേക്കുമേൽ, മണിമുഴക്കം ആ മരണ നിരത്തിന്റെ മണിമുഴക്കം മുടങ്ങുന്നു മേക്കുമേൽ. മാഹിയിൽ മാമക ജീവിതം ഇത്രനാൾ മധുരമാക്കിയ വെള്ളി നക്ഷത്രമേ പിരിയുകയാണ്, നീയും അനന്തമാം ഇരുളിൽ എന്നെ വെടിഞ്ഞിതം ഓമലേ. അധപ്പതനത്തിന്റെ തിരാതിരിയിലേക്ക് എന്നെ അടിച്ചമർത്തിക്കൊണ്ട് സുഖത്തിന്റെ സുന്ദര സ്വപാനത്തിലേറി നീ എങ്ങനെ ഉയർന്നുയർന്നു പോവുകയാണ്? നരകത്തിനും അടിത്തട്ടിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് സുഖത്തിന്റെ സുന്ദര വിമാനത്തിലേറി നീ നാഗത്തിനും അപ്പുറത്തേക്ക് കുതിച്ചു കുതിച്ചു പോകുകയാണ്. പക്ഷേ ചന്ദ്രിയെ കരുതിയില്ല കിനാവിലും കൂടെ ഞാൻ കരിപുരട്ടുവാ കരകതം ആയി അതിന് എനിക്ക് ഒരായിരം കരിപുരണ്ട നിമിഷങ്ങളെങ്കിലും. കാനനെ ചോലിയിലാടുമിക്ക ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പ്രേമ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ കുറെ കൂടി സ്ഥലങ്ങൾ പറ്റിപ്പിടിച്ചെടുക്കാൻ നിന്റെ പ്രേമനദിയുടെ സ്വച്ഛന്ദ പ്രവാഹത്തിന് വേണ്ടി ആ കാനന ചോലിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ പാടില്ല പാടില്ല നമ്മൾ നമ്മെ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രേമം എന്നെന്നും മാതൃകാപരമായിരിക്കണമെന്ന് ഞാൻ മനസ്സാ സുദൃഢ പ്രതിജ്ഞ ചെയ്തിരുന്നത് കൊണ്ട് കരുതിയില്ല കിനാവിലും കൂടെ ഞാൻ കരിമുരട്ടുവാൻ. ഇന്ന് നീ അവഹേളിക്കുന്ന അട്ടിടയൻ വിചാരിച്ചിരുന്നെങ്കിൽ പതിവ്രതാശിഖാമണി എന്ന് വിചാരിക്കുന്ന ചന്ദ്രികയെ വേണമെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ കേവലം പതിതിയാക്കി ഭ്രഷ്ടയാക്കി നിന്ദിയാക്കി നീർഷയാക്കി കാണിക്കുവാനുള്ള ലക്ഷക്കണക്കിന് സന്ദർഭം നീ എനിക്ക് സൃഷ്ടിച്ചു തന്നിട്ടും കരുതിയില്ല
കിനാവിലും കൂടെ ഞാൻ കരിപുരക്കുവാൻ നിശ്ചുക്ത. ഇന്ന് നീ പിച്ചക്കാരെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട രമണൻ കരുതിയിരുന്നെങ്കിൽ പ്രഭുകുമാരിയായ ചന്ദ്രികയെ അവളുടെ കുടുംബത്തിൽ നിന്ന് നാട്ടിയിറക്കിച്ച് അവസാനം ഹോട്ടലിന് പിൻഭാഗത്തുള്ള ആ നാറ വെച്ചിട്ടുണ്ടിൽ ആട്ടി ഓടിച്ചാൽ ഓടിമാറിയും വീണ്ടും വന്നും നായ്ക്കത്ത് പോലും വെറുപ്പുണ്ടാക്കാവുന്ന തരത്തിൽ കുഷ്ഠവും പീളക്കണ്ണും റണവും പാണ്ടും പലേ മറ്റ് ഓരോന്നായി ഒന്നിച്ചു കൂടി ചേർന്ന് നോക്കിയാൽ അറക്കുന്ന സത്വന ഒരു ചോര പിഞ്ചുകുഞ്ഞിനെയും കയ്യിലെന്തിക്കൊണ്ട് പടിപ്പടതോറും പട്ടണവീതി തോറും പിച്ചയാചിച്ച് നടക്കാവുന്ന ഒരു പിച്ചക്കാരിയിൽ പിച്ചക്കാരിയാക്കി നിന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ ലക്ഷക്കണക്കിന് സന്ദർഭം ഈ എനിക്ക് ശിക്ഷിച്ചു തന്നിട്ടും കരുതിയില്ല. കിനാവിലും കൂടെ ഞാൻ കരിപുരട്ടുവാൻ നിൽക്കുന്ന കരുതി മണിമുടക്കം ആ സമയമായി മാറണ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ മണിമുടക്കം ആ മരണ ദിനത്തിന്റെ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ ഒറ്റത്തുള്ളി കണ്ണുനീർ ചിന്താതെ ഒരിക്കലും വേദനിക്കാത്ത ഹൃദയത്തോടെ ഈ ലോകത്തോട് യാത്ര പറയണമെന്ന് വിചാരിച്ചവനാണ് ഞാൻ. പക്ഷേ ഈ പരിസരം ഒരമ്മയെപ്പോലെ എന്നെ മാറോടണച്ച് എനിക്ക് ആശ്വാസം പകർന്നിട്ടുള്ള ഈ സ്ഥലം എന്റെ എല്ലാ സുന്ദര സ്വപ്നങ്ങളും സങ്കല്പങ്ങളും തങ്ങി നിൽക്കുന്ന ഈ പുണ്യവേദി ങ്ങളെ നീല മലകളെ കുയിലുകൾ സദാ പാടും വനങ്ങളെ പുതുഗതങ്ങളെ കഷ്ടം എമ്മട്ട് ഞാൻ വഹിയിൽ വിട്ടേച്ചു പോകുന്നു. മണിമുടക്കം 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 ആ സമയമായി മാറണ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ മണിമുടക്കം ആ മരണം വരുന്നോരാ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ മറന്നിട്ടല്ല മദനാ മറക്കാൻ എനിക്ക് സാധിക്കുമോ അനുജ നിന്നെ നേരിടാൻ എനിക്ക് ശക്തിയില്ല മദനാ. ലോകം മുഴുവൻ ഞാൻ മഠയനെന്ന് തീരുവെന്നെന്നെ പഠിക്കട്ടെ നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുത് കാരണം എന്നേക്കാളും എന്നറിയാവുന്നവനാണ് മദന അനുജ വിട തരൂ യാത്ര ചൊല്ലു ഞാൻ മാപ്പ് തരൂ മണിമുടക്കൻ ആ സമയമായി മാറണ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ മണിമുടക്കം ആ മരണം വരുന്നോരാ മണിമുടക്കം വരുന്നു വരുന്നു ഞാൻ മാമക ജീവിതം ഇത്രനാൾ മധുരമാക്കിയ വെള്ളി നക്ഷത്രമേ മധുരമാക്കിയ ആരംഗം അങ്ങനെ അവസാനിച്ചു ആ യവനിക അതുപോലെ തന്നെ പതിക്കട്ടെ. പതിവ് കഴിഞ്ഞിട്ടും രമണനെ കാണുന്നില്ല. മദന് പരിഭ്രമമായി. ഒരുപക്ഷെ അവൻ നല്ല സാഹസവും കാണിച്ചിരിക്കുന്നു. മദനൻ ആ കാടിന്റെ മുക്കിലും മൂലയിലും രമണൻ അന്വേഷിക്കുകയാണ്. രമണ രമണ നീ എങ്ങു പോയി സമയമിന്നേറെ കവിഞ്ഞു പോയി രമണ രമണ നീ എങ്ങു പോയി സമയമിന്നേറെ കവിഞ്ഞു പോയി രമണ രമണ നീ എങ്ങു പോയി സമയമിന്നേറെ കവിഞ്ഞു പോയി രമണ നീ എവിടെയാണ് പലയിടത്തും പല സുന്ദര സംരംഭങ്ങൾ കണ്ടില്ല ഉറങ്ങിയായിരിക്കും നേരം നട്ടുചേർത്ത് ആട് വയ്ക്കാൻ പോകണ്ടേ ഞാൻ വിളിച്ചിട്ട് ഈ ആടുകൾ വരുന്ന ലക്ഷണമില്ല നിന്റെ ശബ്ദം കേട്ടല്ലാതെ ഈ ആടുകൾ വരുന്ന ലക്ഷണമില്ല ഇത് ദുർവജമാണ് നീ എവിടെയാണ് രമണ നീ എവിടെയാണ് നീ എവിടെയാണ് സമയമിന്നേറെ കവിഞ്ഞു പോയി രമണ രമണ നീ എങ്ങു പോയി
സമയം നേരെ കവിഞ്ഞു പോയി രമണാരമണാ നീ എങ്ങു പോയി സമയം നേരെ കവിഞ്ഞു പോയി ഒരിക്കലും സമയം നേരെ കവിഞ്ഞു പോയി രമണാ 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 നീ എങ്ങു പോയി സമയം നേരെ കവിഞ്ഞു പോയി രമണാ രമണാ നീ എങ്ങു പോയി സമയം നേരെ കവിഞ്ഞു പോയി വിശ്വസിക്കാവരോ കാണുന്ന കാഴ്ച ആ വിശ്വമേ കഷ്ടം ജതിച്ച് ജതിച്ചു നീ അത്താമരക്കുരുന്ന് അയ്യോ കരിഞ്ഞുപോയി മിത്തപ്രതാപമേ നിന്നിടി വെട്ടിനാൽ ആ കോലം അവൻ കണ്ടു ആ ജഡം അവന് സ്വാഗതമരുളി ആ തകർന്നുപോയ മുരളി ആ പൈങ്കിളിയറ്റ പഞ്ചരം രമണ അന്ത്യമുഹൂർത്തത്തിൽ നീ ആ സാഹസം കാണിച്ചു അവസാന വേളയിൽ നീ അവിവേകം തന്നെ പ്രവർത്തിച്ചു നല്ലത് സ്നേഹിത നല്ലത് സഹോദര ചന്ദ്രിക മാതൃക പ്രേമവതി ചന്ദ്രിക പതിവ്രതാ ശിഖാമണി ചന്ദ്രിക ചന്ദ്രികയല്ല വിഷമയ ധൂമിക ചിന്തുന്നൊരു ധൂമകേതുവാകുന്നു നീ നിൻ കുബേരത്വവും നീയും മതി നിന്റെ സങ്കല്പവും നിൻ സുദൃഢ ശാപഥവും ലജ്ജയില്ലല്ലോ നിനക്ക് നീ നോക്കുക നീ ജഡം നീ ജഡത്തെ അറിയുമോ ഒരു കാലത്ത് നിന്റെ സങ്കല്പനിധിയായി താലോലിക്കാൻ വെമ്പൽ കൂടിരുന്ന ഈ ജഡം ഏതൊരു മഞ്ജുള വീണാരവത്തിൽ വിനയം പ്രാപിക്കാൻ ഏതൊരു സ്വർഗനാഥത്തിൽ ഐക്യം പ്രാപിക്കാൻ മണിമാളികയും പട്ടുമെത്തി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് നീ ഇന്നുവരെ കാപട്യം കൊണ്ട് നടിച്ചു പോവും ഏതൊന്നിന്റെ സ്പർശനത്തിൽ നേരിയ പുഞ്ചിരിയിൽ ചെറു കടാക്ഷത്തിൽ പോലും സ്വർഗ സാമ്രാജ്യം ഒന്നാകെ കൈവന്നതായി നീ ഇന്നുവരെ അഭിനയിച്ചു പോവും ഏതൊന്നിന്റെ ഒരു തുള്ളിക്കണ്ണുനീരിൽ ഒരു ദയനീയമായ നോട്ടത്തിൽ എന്നല്ല ഒരു ചെറു വിശ്വാസത്തിൽ പോലും മകം ബന്ധുവെന്തിരുന്നു എന്ന് ഇന്നുവരെ ഒരഭിസാരികയെ പോലെ അഭിനയിച്ചുവോ നിനക്ക് വേണ്ടി നിന്റെ ഭാവി ജീവിത സൗഖ്യത്തിന് വേണ്ടി ഇതാ ഓരോ തുള്ളി ഹൃദയരക്തവും വാർത്ത് വാർത്ത് അസ്തശക്തമായി വിഗത പ്രാണമായി നിലം പറ്റിയിരിക്കുന്ന ഇച്ചടം ജഡത്തെ അറിയുമോ ഇല്ല അറിയില്ല അറിയണ്ട നിന്നെപ്പോലെ ഉരുത്തികളും പക്ഷേ രമണ അനുഗ്രഹീത കലാകാര പ്രിയപ്പെട്ട സഹോദര ചന്ദ്രിക നിന്നെ തിരസ്കരിച്ചെങ്കിലും മഞ്ഞിൽ നീ എന്നേക്കുമായി മറഞ്ഞെങ്കിലും നിന്നാമം എന്നും അലയടിച്ചാർത്തിടും സുന്ദര കാവ്യാന്തരീക്ഷത്തിൽ എപ്പോഴും അങ്ങനെ രമണന്റെ കഥ ദുഃഖപര്യവസായിയായി ഒരു കാര്യം സൗന്ദര്യമില്ലഞ്ഞിട്ടല്ല സൽഗുണങ്ങളില്ലഞ്ഞിട്ടല്ല സംസ്കാരമില്ലഞ്ഞിട്ടല്ല നാണയ തുക നോക്കി മാത്രം ആ വേണുഗോപാല ബാലനെ താൽപ്രണയ വൃന്ദാവനത്തിൽ നിന്നാട്ടി ഓടിച്ച ലോകമേ നീയും കൊള്ളാം നീതിയും കൊള്ളാം നീതടിത്ത പ്രതാപമേ നീയും കൊള്ളാം നിൻ നീതിയും കൊള്ളാം നീതടിത്ത പ്രതാപമേ